തൃണമൂൽ കോൺഗ്രസും അധിർ രഞ്ജൻ ചൗധരിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ തീരുന്നില്ല കടുത്ത ആരോപണങ്ങളാണ് തൃണമൂലിനെതിരെ വീണ്ടും അധിർ ഉന്നയിച്ചിരിക്കുന്നത് കോൺഗ്രസിന് ടി എം സിയുമായി സഖ്യമില്ലെന്നും ഒറ്റയ്ക്ക് മത്സരിക്കുമെന്നുമാണ് ചൗധരി പറഞ്ഞിരിക്കുന്നത് നേരത്തെ ടി എം സി എം പി ഡെറക് ഒബ്രയിനും സഖ്യമില്ലെന്ന കാര്യം ആവർത്തിച്ചിരുന്നു ഇതിനിടയിൽ തൃണമൂലിനെ അധിർ രഞ്ജൻ ചൌധരി പരിഹസിക്കുകയും ചെയ്തതാണ് തൃണമൂൽ വലിയ ആശയക്കുഴപ്പത്തിലാണെന്നായിരുന്നു ചൗധരിയുടെ പരിഹാസം ഇന്ത്യാ സഖ്യമായി മത്സരിക്കുന്ന കാര്യത്തിൽ തൃണമൂലിന് രണ്ടു മനസ്സാണ് ടി എം സി അധ്യക്ഷ മമതാ ബാനർജി തന്നെ സഖ്യത്തിന്റെ കാര്യത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ടെന്നും അധിർ രഞ്ജൻ ചൌധരി പറയുകയുണ്ടായി ടി എം സി അവരുടെ സഖ്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ തയ്യാറല്ല ബംഗാളിൽ സഖ്യസാധ്യതകൾ അവസാനിച്ചോ എന്നും പറയുന്നില്ല അവർക്ക് ആകെ ഒരു ആശയക്കുഴപ്പമാണ് കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന് പലപ്പോഴും പറഞ്ഞതാണ് എന്നാൽ തൃണമൂൽ കോൺഗ്രസിന് ഇതിന് സാധിക്കുന്നില്ല മമതാ ബാനർജി സഖ്യമുണ്ടോ അതോ എല്ലാം അവസാനിപ്പിച്ചോ എന്ന കാര്യത്തിൽ ഔദ്യോഗിക പ്രസ്താവന നടത്താൻ തയ്യാറാവണം സത്യത്തിൽ അവരുടെ ആശയക്കുഴപ്പത്തിന് കാരണവുമുണ്ട് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ ന്യൂനപക്ഷ വോട്ടുകൾ തൃണമൂലിന് നഷ്ടമാകുമോ എന്ന ഭയമാണ് അവർക്കുള്ളത് അതുകൊണ്ടാണ് സഖ്യത്തിന്റെ കാര്യത്തിൽ അവർ ഒന്നും മിണ്ടാതിരിക്കുന്നതെന്നും അധിർ ചൌധരി പറയുന്നുണ്ട് തൃണമൂലിലെ ഒരു വിഭാഗം സഖ്യം വേണമെന്ന് അഭിപ്രായപ്പെടുന്നവരാണ് ഒറ്റയ്ക്ക് മത്സരിച്ചാൽ അഥവാ ഇന്ത്യാ സഖ്യമില്ലാതെ മത്സരിച്ചാൽ ന്യൂനപക്ഷങ്ങൾ അവർക്കെതിരെ വോട്ട് ചെയ്യുമെന്നാണ് കരുതുന്നത് അതുകൊണ്ട് സഖ്യം വേണമെന്നാണ് ഇവർ പറയുന്നത് മറ്റൊരു പക്ഷം പറയുന്നത് ബംഗാളിൽ ഇന്ത്യാ സഖ്യത്തിന് വലിയ പ്രാധാന്യം നൽകിയാൽ ഇ ഡി സി ബി ഐ എന്നീ കേന്ദ്ര ഏജൻസികളെ മോദി സർക്കാർ ഇവർക്കെതിരെ ഉപയോഗിക്കുമെന്നാണ് ഇത്തരം രണ്ട് ആശയക്കുഴപ്പങ്ങൾ ഉള്ളതുകൊണ്ടാണ് സഖ്യത്തിന്റെ കാര്യത്തിൽ അവർ കൃത്യമായ നിലപാട് എടുക്കാത്തത് ചിലപ്പോൾ ഡൽഹിയിൽ എന്തെങ്കിലും ചർച്ചകൾ നടക്കുന്നുണ്ടാകും എന്നാൽ അതേക്കുറിച്ച് തനിക്ക് വിവരമൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് ചൌധരി പറഞ്ഞിരിക്കുന്നത് അതേസമയം അതിർ ചൌധരിക്ക് മറുപടിയുമായി ടി എം രംഗത്തു വന്നു ബി ജെ പിക്ക് ജീവവായു നൽകുന്നയാളാണ് അതിർ എന്ന് ടി എം സി എം പി ശാന്തനുസെൻ ആരോപിച്ചിരിക്കുകയാണ് ടി എം സിയെ മോശമാക്കി കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അതിർ ഇക്കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ആദ്യം അതിർ സ്വന്തം നിലപാട് എന്താണെന്ന് വ്യക്തമാക്കട്ടെ എല്ലാവർക്കും അറിയാം കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി തൃണമൂലിനെ മോശമാക്കി കാണിക്കാൻ ഏതറ്റം വരെയും പോകുന്ന നേതാവാണ് അതിർ എന്ന് അതിലൂടെ ബി ജെ പിക്ക് അദ്ദേഹം ജീവവായു നൽകുകയാണെന്നും ശാന്തനുസെൻ തുറന്നടിക്കുന്നുണ്ട് അതേസമയം മമത ഇന്ന് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി മത്സരിക്കാൻ തയ്യാറായിരിക്കുകയാണ് ദിവസങ്ങളായി കോൺഗ്രസിനെ വെട്ടിലാക്കിയ മമത ഇപ്പോൾ മനസ്സലിഞ്ഞ് എത്തിയിട്ടുണ്ട് മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണെങ്കിലും ബംഗാളിലും ത്രിപുരയിലും സഖ്യമില്ല ഇവിടങ്ങളിലെല്ലാം കോൺഗ്രസും സി പി എമ്മുമായിട്ടാണ് സഖ്യം രണ്ട് സംസ്ഥാനങ്ങളിലും മമതാ ബാനർജി തനിച്ച് മത്സരിക്കുന്നുമുണ്ട് കോൺഗ്രസ് സഖ്യത്തിന് മമതയ്ക്ക് താല്പര്യമുണ്ടെങ്കിലും സി പി എമ്മിനെ അടുപ്പിക്കില്ലെന്നാണ് ഇപ്പോഴുള്ള അവരുടെ നിലപാട് ഇതും ചെറിയൊരു ആശയക്കുഴപ്പത്തിന് ഇടയാക്കിയിട്ടുണ്ട്